ഹായ് ഫ്രണ്ട്സ്, ടെക്നോളജി അൺബോക്സ്ഡ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടില്ലേ? പലരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാളെ ഇത് എന്തുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലായിക്കൂടാ? വാട്സപ്പ് അക്കൗണ്ട് മുതൽ ഫേസ്ബുക്ക് അക്കൗണ്ട് വരെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് അത്ഭുതകരമാണ്. വ്യക്തിപരമായ വിവരങ്ങളടക്കം കൈമാറുന്നതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് സംവിധാനങ്ങളിലൊന്നാണ് വാട്സപ്പ്. കേരള സൈബർഡോം പുറത്തുവിട്ട ന്യൂസിൽ പറയുന്നത്, ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അഥവാ ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ ചെയ്യാത്ത അക്കൗണ്ടുകളിലാണ് ഹാക്കിംഗ് നടക്കുന്നത് എന്നാണ്. എങ്ങനെയാണ് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മുടെ മൊബൈലിൽ വാട്സപ്പ് എന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡ് കോർണറിൽ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് 3rd ഓപ്ഷനായിട്ട് കാണാം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ആ ഒരു ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതെടുത്തതിന് ശേഷം നമുക്ക് താഴെ ഏറ്റവും താഴെ എനേബിൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. അത് സെലക്ട് ചെയ്യുക. യെസ്, ഇവിടെയാണ് നമ്മൾ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്യേണ്ടത്. 6-ഡിജിറ്റ് പിൻ നമ്പർ ആണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങളുടെ സീക്രട്ട് നമ്പർ ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ 1 2 3 4 5 6 എന്നാണ് എൻ്റർ ചെയ്യുന്നത്. 2 വട്ടമാണ് നമ്മൾ സെയിം പിൻ നമ്പർ കൊടുക്കേണ്ടത്. 2nd വട്ടം കൺഫേം ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത് ഇമെയിൽ വെരിഫിക്കേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സെക്ഷനിൽ ഇമെയിൽ അഡ്രസ് കൊടുക്കുന്നതിലൂടെ തൊട്ടുമുന്നേ കൊടുത്ത പിൻ നമ്പർ റീസെറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് പിന്നീട് അത് ഉപകരിക്കുന്നതാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല. എല്ലാവരും ഈ പ്രോസസ്സ് കൂടി കംപ്ലീറ്റ് ചെയ്യുക. സോ നമുക്ക് ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്യാം. പിൻ നമ്പർ കൊടുത്ത പോലെ തന്നെ 2 തവണയാണ് ഇമെയിൽ അഡ്രസ്സും നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. 2 തവണ തന്നെയാണ് ഇമെയിൽ അഡ്രസ്സും നമ്മളിവിടെ കൊടുക്കേണ്ടത്. സോ കൺഫേം ചെയ്യുക. ഈ ഒരു സെക്ഷനിലൂടെ ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. എൻ്റർ ചെയ്ത ശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഡൺ ക്ലിക്ക് ചെയ്യാം. മെയിൻ മെനുവിലേക്ക് പോയ ശേഷം ഈ ഒരു പോപ്പപ്പ് മെസ്സേജ് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. ഇവിടെ 1 മോർ ടൈം സെറ്റ് ചെയ്ത പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇതിലൂടെ വാട്സപ്പിൻ്റെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.